നമ്മളെല്ലാം മാസ്ക് ധരിക്കാൻ തുടങ്ങി എന്നതുപോലെ തന്നെ കഴിഞ്ഞ വർഷം സംഭവിച്ച മറ്റൊരു കാര്യമാണ് സൈക്ലിങ്ങിൻ്റെ തിരിച്ചുവരവ്. 200% വളർച്ചയാണ് സൈക്ലിങ്ങിൻ്റെ വിൽപ്പനയിലും ഉപയോഗത്തിലും ലോകമെമ്പാടും ഉണ്ടായത്. എന്നാൽ സൈക്കിള് പഴയ സൈക്കിളല്ല, ഫോൾഡ് ചെയ്യാവുന്ന പോർട്ടബിളായ ഇലക്ട്രിക് അസിസ്റ്റഡ് സ്മാർട്ട് സൈക്കിളുകളാണ് സൈക്ലിംഗ് വിപണിയിലെ പുതിയ താരം. ഹബിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന ചെറുതെങ്കിലും ശക്തമായ ഒരു VLDC ഹബ് മോട്ടറാണ് ഇലക്ട്രിക് സൈക്കിളുകളെ വ്യത്യസ്തമാക്കുന്നത്. മോട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായ എനർജി സ്റ്റോർ ചെയ്യുന്നതിനായി ഒരു റീചാർജബിൾ ബാറ്ററി പാക്കും ഉണ്ടായിരിക്കും. ഇതുകൂടാതെ ഇലക്ട്രിക് സൈക്കിളിന് ആവശ്യമായ മറ്റു പാർട്സ് എന്തൊക്കെയാണെന്ന് കാണാം. വീൽ റീപ്ലേസ് ചെയ്ത് ഘടിപ്പിക്കുന്നതിനാവശ്യമായ സ്പേസർ, വാഷർ, നട്ടുകൾ എന്നിവ. ഇലക്ട്രിക് സൈക്കിൾ നമ്മളുമായി സംസാരിക്കുന്നത് അതിൻ്റെ ഡിസ്പ്ലേയിലൂടെയാണ്. സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ, പെഡൽ അസിസ്റ്റ് മോഡ്, അത് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചുകൾ തുടങ്ങിയവയുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ത്രോട്ടിലും ഇതിൻ്റെ ഭാഗമായി തന്നെ വരുന്നു. അടുത്തതായി വേണ്ടത് ഒരു VLDC മോട്ടോർ കൺട്രോളറാണ്. ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ എല്ലാ ഭാഗങ്ങളും കൺട്രോളറുമായി കണക്ട് ചെയ്യും. അതിനുള്ള വയറുകളും കൊടുത്തിരിക്കുന്നത് കാണും. ഇതിൻ്റെ ബ്രെയിൻ ആയി പ്രവർത്തിക്കുന്ന ഭാഗമാണ് കൺട്രോളർ. അടുത്ത പാർട്ട് ഒരു പെഡൽ അസിസ്റ്റ് സിസ്റ്റമാണ്. കയറ്റം പോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ശക്തിക്ക് പുറമേ മോട്ടോർ കൂടി നമ്മളെ സഹായിക്കുന്ന ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് പെഡൽ അസിസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് ബ്രേക്ക് ലിവറുകളാണ്. ഇവ ഇലക്ട്രോണിക് സ്വിച്ച് ബ്രേക്ക് ലിവറുകളാണ്. കൺട്രോളറിന് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ കൊടുത്ത് മോട്ടോറിനെ ആ സമയത്ത് കട്ട് ഓഫ് ചെയ്യാൻ ഇവ സഹായിക്കുന്നു. ഇനി വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഇതിനെല്ലാം പവർ ചെയ്യാൻ ആവശ്യമായ ഒരു ലിഥിയം അയൺ ബാറ്ററി പാക്കും അതിന് അനുസൃതമായ ഒരു ചാർജറുമാണ്. ഇത്രയും പാർട്സ് ഉണ്ടെങ്കിൽ ഗിയർ ഉള്ളതോ അല്ലാത്തതോ ആയ ഏതൊരു സൈക്കിളിനെയും നിങ്ങൾക്ക് ഇലക്ട്രിക് സൈക്കിളാക്കി മാറ്റാം. ചക്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് ശേഷം മനുഷ്യൻ നടത്തിയ ഏറ്റവും നല്ലൊരു വാഹന കണ്ടുപിടുത്തമാണ് ഇലക്ട്രിക് സൈക്കിളുകൾ എന്ന് നിസംശയം പറയാം. ദൈനംദിന ഉപയോഗത്തിന് ഒരു ഇലക്ട്രിക് സൈക്കിൾ സാധാരണ സൈക്കിൾ പോലെ തന്നെ ഉപയോഗിച്ച് ആരോഗ്യം സംരക്ഷിക്കാമെന്നതും ഡെയിലി ഓഫീസ് കമ്മ്യൂട്ട് പോലെയുള്ള വിയർക്കേണ്ടാത്ത, അധ്വാനിക്കേണ്ടാത്ത സാഹചര്യങ്ങളിൽ പൂർണ്ണമായും ഇലക്ട്രിക്കിൽ പ്രവർത്തിപ്പിച്ച് എത്തിച്ചേരാമെന്നതും ഇലക്ട്രിക് സൈക്കിളിൻ്റെ സവിശേഷതകളാണ്. ഒട്ടും തന്നെ കാർബൺ എമിഷൻ ഇല്ല എന്നത് പരിസ്ഥിതി സൗഹൃദ വാഹനവും ആക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടേതും ഇലക്ട്രിക് സൈക്കിളുകളുടേതുമാണ് വരാൻ പോകുന്ന ഭാഗം. എങ്ങനെയാണ് നിർമ്മിക്കാമെന്നും ടെക്നിക്കലായുള്ള മറ്റു വശങ്ങളും അടുത്ത വീഡിയോകളിൽ വിശദമായി കാണാം. വീഡിയോ കണ്ടതിന് നന്ദി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.